ഹലോ ഫ്രണ്ട്സ് ആടോൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓരോ അസുഖങ്ങൾക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നാല് പ്രധാനപ്പെട്ട മരുന്നുകൾ എന്തെങ്കിലും ഒരു അസുഖം ഇന്ന 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 അസുഖങ്ങൾക്ക് നമ്മൾ ഇന്ന ഇന്ന മരുന്നുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഓരോ അസുഖങ്ങളും അതിന് നമ്മൾ അറിഞ്ഞ് വെക്കേണ്ട പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നാല് മെഡിസിനും കൂടെ ഞാൻ പറയാം അറിയാത്തവർ അറിയാത്തവരെവിടെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുക കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിച്ച് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് നൽകാൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേട്ട് കുറച്ച് കാര്യം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോ കഴിവതും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ തന്നെയാണ് അപ്പം മാക്സിമം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ കഴിവതും മറ്റുള്ള ആട് സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പം വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആടുകൾക്ക് അസുഖങ്ങൾ വരാതെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് കാരണം അതിൻ്റെ കൂടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ തീറ്റകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നൽകണം ഒരളവി കൂടുതൽ അതുങ്ങൾക്ക് തീറ്റയോ കാര്യങ്ങളോ ഓവറായിട്ട് നൽകരുത് ഓവർ സപ്ലിമെൻ്റുകൾ നൽകല് അതുപോലെ ഒരാട് പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു പെണ്ണാട് പ്രസവിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കുട്ടിയാടുകൾക്ക് നൽകേണ്ട പരിചരണങ്ങൾ ശുശ്രൂഷകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അതുങ്ങൾക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ആടുകളെ മഴ നനയിക്കല്ലേ അതുപോലെ കൃത്യമായിട്ട് നമ്മൾ തീറ്റകളും കാര്യങ്ങളുമൊക്കെ അതുങ്ങൾക്ക് നൽകണം ഇതിനൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുങ്ങൾക്ക് പരമാവധി മഴ സമയക്കാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ആടുകൾക്ക് കഴിവതും അസുഖങ്ങളിൽ നിന്നും നമുക്ക് അതുങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പം വൃത്തിയുള്ള പരിസരവും അതുപോലെ തന്നെ കൃത്യമായ ഒരു ചിട്ടയായ അതുങ്ങളെ നോക്കുന്ന ഒരു രീതിയും പോലിരിക്കും ആടുകൾക്ക് ആടുകൾ മുന്നോട്ട് പോകുന്ന അതുങ്ങളുടെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയാട് കുട്ടിയാട് കുഞ്ഞിലെ അതിന് വയറിളക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ ആടിന് ക്ഷീണാവസ്ഥയാവും കാരണം അതിൻ്റെ വളരുന്ന പ്രായമാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ മെഡിസിനും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം പെട്ടെന്ന് ഒരാവശ്യത്തിന് നമ്മൾ പലരെയും വിളിച്ച് കിട്ടിയില്ലെങ്കിലോ ഒന്ന് നമ്മൾ ആരെങ്കിലും ഒന്ന് അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞ് ഫോണിൽ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ആശുപത്രി ഒന്ന് അടവാണെങ്കിൽ എന്തു ചെയ്യും നമ്മളപ്പം പ്രതിരോധത്തിനായിട്ട് നമ്മൾ അതിന് എന്തെങ്കിലും ഒരു മരുന്ന് നൽകണം അങ്ങനെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട അത്യാവശ്യം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ മരുന്നുകളും കാര്യങ്ങളും ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് ഞാൻ പറയാം അപ്പം പിന്നെയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് ബോക്സ് ചോദിക്കുക അപ്പം ഞാൻ അവർക്ക് ആ മരുന്ന് പറഞ്ഞുതരാം എവിടെയെങ്കിലും ഒന്ന് ബുക്ക് വല്ലതും ഒന്ന് കുറിച്ചിടുക ഒരാവശ്യം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് നൂറ് ശതമാനം പ്രയോജനപ്പെടും അപ്പോൾ ഓരോ അസുഖങ്ങളും വൺ ബൈ ആയിട്ട് ഞാൻ പറയാം അതിന് അതിനുവേണ്ട മരുന്നുകളും മെഡിസിനും നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം ആദ്യം തന്നെ ആടുകൾക്ക് എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളോ ഉണ്ടായാൽ സാധാരണ മിക്ക ആടുകൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് എവിടെയെങ്കിലും തട്ടി മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് അപ്പം മുറിവുകളുണ്ടായാൽ അത് ആദ്യം കഴുകി നമ്മൾ അണുവിമുക്തമാക്കണം എന്നിട്ട് വേണം നമ്മൾ അതിനുള്ള മരുന്നുകൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം മുറിവ് കഴുകി അണുവിമുക്തമാക്കാനായിട്ട് നമ്മൾ ആട്ടും എപ്പോഴും വാങ്ങിച്ചു വെക്കേണ്ട ഒരു മെഡിസിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെഡിസിനാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് അത് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണ് അപ്പം നമ്മൾ അത് വാങ്ങിച്ചു വെക്കുക പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വാങ്ങിച്ച് വെക്കുക എന്നില്ലെങ്കിൽ ഓർത്ത് വെക്കുക അറിഞ്ഞു വയ്ക്കുക നിങ്ങളത് വേണ്ടതാണ് മുറിവ് കഴുകി അണുവിമുക്തമാക്കാൻ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വേണം അതല്ലെങ്കിൽ ടിങ്സ്റ്റർ ടിസ്റ്റർ അതുമല്ലെങ്കിൽ അയോഡിൻ ഇത്രയാണ് നമുക്ക് മുറിവ് കഴുകി അണുവിമുക്തമാക്കാൻ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് കോട്ടൺ ബാൻഡേജ് തുണിയും കൂടെ നമ്മൾ കൈ കരുതണം അത് മുറിവ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി മുറിവ് അണുവിമുക്തമാക്കിയ ശേഷം മുറിവിൽ തേക്കാനായിട്ട് പോവിഡോൺ അയഡിൻ ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ ബെറ്റാഡിൻ ഇതിലേതെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്ക് ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൊടി അത് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇത്രയും നമ്മൾ അത് മുറിവ് കഴുകി അണുവിമുക്തമാക്കിയ ശേഷം മുറിവിൽ വിതറാനായിട്ട് ഇത്രയും മരുന്നുകളാണ് വേണ്ടത് ഇനി അടുത്തത് മുറിവിൽ നിന്ന് ഈച്ചകളെ അകറ്റാനായിട്ട് ഒരു ആടുകൾക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈച്ച എടുക്കും ഈച്ച എടുത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ പഴുക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കൂടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പം മുറിവിൽ നിന്ന് ഈച്ചകളെ അകറ്റാനായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട മരുന്ന് ടോപ്പിക്യൂർ പ്ലസ് നമുക്ക് എപ്പോഴും ആട്ടും കൂട്ടി വാങ്ങിച്ചു വെക്കേണ്ട ഒരു സ്പ്രേ തന്നെയാണ് ടോപ്പിക്യൂറിൻ്റെ സ്പ്രേ ആണത് അതുമല്ലെങ്കിൽ ഹൈമാക്സ് ടോപ്പിക്യൂർ അല്ലെങ്കിൽ ഹൈമാക്സ് അപ്പം ഇത് രണ്ടും നമുക്ക് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ അഥവാ എന്തെങ്കിലും മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈച്ചി അകറ്റാനായിട്ട് സാധിക്കും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ വേപ്പെണ്ണ ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ യൂക്കാലിപ്സ് തൈലം മുറിവിൽ നിന്ന് ഈച്ച അകറ്റാനായിട്ട് നമ്മൾ കൈ കരുതേണ്ടതാണ് യൂക്കാലിപ്സ് തൈലം അല്ലെങ്കിൽ ടെർപ്പൻറ്റൈൻ തൈലം യൂക്കാലിപ്സ് തൈലം അല്ലെങ്കിൽ ടെർപ്പൻറ്റീൻ തൈലം ഇത് ഉപയോഗിക്കുന്നത് മുറിവിൽ നിന്ന് ഈച്ചകളെയൊക്കെ അകറ്റാനായിട്ടാണ് യൂക്കാലിയുടെയൊക്കെ നമ്മൾ ആട്ടും കൂട്ടി കരുതേണ്ട ഒന്നാണ് ഇനി ഭയങ്കരമായിട്ട് രക്തസ്രാവം നിയന്ത്രിക്കാനായിട്ട് അതുപോലെ നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനായിട്ട് ടിങ്സ്റ്റർ ബെൻസോയിൽ ലായനി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും രക്തസ്രാവം നിയന്ത്രിക്കാനായിട്ട് ടിങ്സ്റ്റർ ബെൻസോയിൽ ലായനി ഇനി അടുത്തത് അകിടിൻ്റെ ആരോഗ്യം നമ്മൾ അകിടിന് ഈ ആടുകൾക്ക് അകിട് വീക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നീര് കുറയാനും ഒക്കെ അത് അതി രൂക്ഷമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറിനെ വിളിച്ച് കാണിച്ചേ മതിയാവും കാരണം അതിന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന മാർഗങ്ങൾ ഒന്നെങ്കിൽ പച്ചമരുന്നിടുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് മരുന്ന് അറിഞ്ഞു വെക്കുക ഈ മടിനീരും കാര്യങ്ങളുമൊക്കെ ഉണ്ടായില്ല നീര് വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ടൊക്കെയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ മെഡിസിന് ഒന്ന് വിസ്പർക്കിൻ്റെ അഡ്വാൻസ് ക്രീം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പെണ്ണാടിന് പ്രസവിക്കുന്ന ടൈമിൽ മടിനീരായി ഞാനത് തേച്ച് പൂർണ്ണമായിട്ടും മാറ്റി പച്ചമരുന്നിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് ഇതും കൂടെ തേക്കുമായിരുന്നു ബിസ്പർക്കിൻ്റെ അഡ്വാൻസ് ക്രീം പിന്നൊന്നാണ് ഗ്ലിസറി ഗ്ലിസറി മൂന്നാമത്തേത് ബോറിക് ആസിഡ് അതുമല്ലെങ്കിൽ ടേറ്റ് ഡിപ്പിംഗ് ലൈനി ഒന്നുകൂടെ പറയാം വിസ്പെർക്കിൻ്റെ അഡ്വാൻസ് ക്രീം ഗ്ലിസറിൻ ബോറിക് ആസിഡ് ടേറ്റ് ഡിപ്പിംഗ് ലൈനി പിന്നെ പൊട്ടാസ്യം പെർമംഗനായിട്ട് മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞില്ല എപ്പോഴും നമ്മൾ ആട്ടും കൂട്ടി കരുതേണ്ട ഒന്നാണെന്ന് അപ്പോൾ ഇത്രയാണ് നമ്മൾ അകിടിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മരുന്നുകൾ എന്തെങ്കിലും മടിനീരോ കാര്യങ്ങളോ അതുപോലെ അഗിട് അകിട് വീക്കം മൂലം എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്രതിരോധ രീതിയിൽ അഗിടിൻ്റെ നീരൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന മെഡിസിനും കാര്യങ്ങളും ആടിന് കൊടുക്കാവുന്ന അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ വെക്കുക ഇനി അടുത്തത് പേന് ചെള് പട്ടുണ്ണി ആടിൻ്റെ ദേഹത്ത് പേനിൻ്റെ മൂട്ടയുടെ ഒക്കെ ഓവറായിട്ട് ഉണ്ടെങ്കിൽ അത് ആട് ആടിനുണ്ടായാലും അത് ദൂഷ്യമാണ് കാരണം ആട് ക്ഷീണിച്ചു പോകും ഓവറായിട്ട് രക്തത്തിൻ്റെ കുറവ് ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട മരുന്നുകൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം ഒന്നാമത്തേതാണ് പോറോണ് അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് മരുന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നാമത്തേത് പോറോണ് രണ്ടാമത്തേത് ലൈസെറ്റിക്ക് അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് അതിങ്ങടെ ദേഹത്ത് അപ്ലൈ ചെയ്യുക അതിനുശേഷം നല്ല രീതിയിൽ കുളിപ്പിക്കുക വെള്ളത്തിൽ വെച്ച് ഉപയോഗിക്കുന്ന മരുന്ന് ലൈസെറ്റിക്ക് അടുത്തത് ടിനിക് സ്വെറ്റ് അപ്പം ഈ മൂന്ന് മെഡിസിനാണ് നമുക്ക് ദേഹത്ത് ചെള് പേന് പട്ടുണ്ണി ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന മെഡിസിന് അപ്പം അതും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക ഇനി അടുത്തത് മെയിനായിട്ടുള്ള ഒരു നമ്മൾ അറിഞ്ഞു വെക്കേണ്ട മരുന്ന് അതായത് വയറുവരിപ്പം ആടിന് വയറു വരികയുണ്ടാവുന്ന അസുഖങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പം അതിനുള്ള മരുന്ന് ഒന്നാമത് നമ്മൾ മരുന്നല്ല നമ്മളെപ്പോഴും വാങ്ങിച്ചു വെക്കേണ്ട ഒന്നാണ് അപ്പക്കാരം നമ്മൾ വീടുകളിലൊക്കെ എപ്പോഴും ഉള്ളതാണ് അപ്പക്കാരം സോഡാപ്പൊടി അപ്പക്കാരം തന്നെയാണ് സോഡാപ്പൊടി അപ്പം അത് നമ്മൾ അത് ആദ്യം തന്നെ അത് വേണം പിന്നെ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലുള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്ലോട്ടോസിൽ ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ബ്ലോട്ടോസിൽ പിന്നെ അടുത്തത് ബ്ലോട്ടോ സേഫ് ലിക്വിഡ് പിന്നെ ബ്ലോട്ടോറിഡ് ഇപ്പം ഈ മൂന്ന് മരുന്നുകൾ ഒന്ന് ഓർത്തു വെക്കുക ആടുകൾക്ക് വയറുപെരുപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മെഡിസിനാണ് ഈ മൂന്നെണ്ണം ഇനി അടുത്തത് വയറിളക്കം മിക്ക ആടുകൾക്കും കണ്ടുവരുന്നതാണ് അപ്പം ഞാൻ ഇനി പറയുന്നത് ആദ്യം പറയുന്നത് വലിയ ആടുകൾക്കുള്ള കുട്ടി ആടുകൾക്ക് വയറിളക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരുതേണ്ട മരുന്നാണ് പാൽക്കായം കുഞ്ഞാടുകൾക്ക് കൊടുക്കുന്നതാണ് വയറിളക്കം കണ്ടു കഴിഞ്ഞാൽ പാൽക്കായമാണ് കൊടുക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ച് കൊടുക്കുക ഇച്ചിരി മതി അപ്പം പാൽക്കായം വേണം കുട്ടി ആടുകൾക്ക് ഇതിപ്പം വലിയ ആടുകളുടെ ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യത്തേത് അയമോദകപ്പൊടി നമ്മൾ എപ്പോഴും കരുതേണ്ടതാണ് വലിയ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്തതാണ് അയമോദകപ്പൊടി അതുമല്ലെങ്കിൽ എച്ച് ബി സ്ട്രോങ് വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല അത് വാങ്ങിച്ച് ശർക്ക എച്ച് ബി സ്ട്രോങ് വാങ്ങി ശർക്കരയിൽ കുഴച്ച് കൊടുക്കുക ശർക്കരയുടെ ഒരു രുചി കൊണ്ട് ആടങ്ങ് തിന്നോളും വരളക്കം കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് മൂന്ന് നേരം രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാറും കാരണം എൻ്റെ ആട്ടും കൂട്ടിലൊക്കെ ആടുകൾക്ക് വരളക്കം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതാണ് കൊടുക്കുന്നത് എച്ച് ബി സ്ട്രോങ്ങ് അതല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ച് ഓർത്ത് വയ്ക്കുക വാങ്ങിക്കാൻ പറ്റുന്ന മെഡിസിനാണ് നെബുലോൺ പൗഡർ വേറൊരെണ്ണം ഒരെണ്ണം ഡയറോണിൽ അടുത്തത് ഡയറോക്ക് അപ്പോൾ ഒന്നുകൂടെ പറയാം അയമോദകപ്പൊടി എച്ച് ബി സ്ട്രോങ് നെബുലോൺ പൗഡർ ഡയറോക്ക് ഡയറോണിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക ഫീഡപ്പ് പേസ്റ്റ് ഫീഡപ്പ് പേസ്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റിയുടെ കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആടുകൾക്ക് വയറിളക്കോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല കാരണം ഈ അരി പുളിയിരിക്കാത്തക്കെ അരിയുടെ ഓവറായിട്ട് അംശമൊക്കെ ഉണ്ടെങ്കിൽ ദഹിച്ചു പോവാനായിട്ടും മാസത്തിൽ ഒരു തവണ വല്ലതും കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് ഡെയിലി കൊടുക്കരുത് പിന്നെ ചേനയുള്ള ആടുകൾക്കും കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിങ്ങനെ പറയുന്നു പറഞ്ഞ് എല്ലാ ആടുകൾക്കും കൊടുക്കല്ലേ ചേനയുള്ള ആടുകൾക്ക് ഫീഡപ്പീസ്റ്റ് ഒന്നും കൊടുക്കല്ലേ അതുപോലെ വയറിളക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ എച്ച് ബി സ്ട്രോങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത് കാരണം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ നൽകുക ചെനയുള്ള ആടുകൾക്ക് പിന്നെ ഇതുപോലെ വയറുപെരുപ്പം ഈ ചെനയുള്ള ആടുകൾക്ക് വയറുപെരിപ്പം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മെഡിസിന് ബ്ലോട്ടോസിലോ കാര്യങ്ങളും കൊടുക്കല്ലോ അതും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമുള്ള മെഡിസിൻ നൽകുക അതും കൂടെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തത് കരളിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മരുന്നുകൾ ഒന്ന് ലീവ് ഫിഫ്റ്റി ടു ലിവർ ടോണിക്ക് ലീവ് ഫിഫ്റ്റി ടു വേറെ എണ്ണമാണ് ടെഫ്രോളി കൂടുതലും ആട് കൂടുതലും കർഷകരൊക്കെ അതാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് തോന്നുന്നു ടെഫ്രോളി പിന്നെ വേറെ എണ്ണമാണ് ലിവർ അപ്പ് പിന്നെ ലിവോറക്ക് ഇതൊക്കെയാണ് കരളിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമുക്ക് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതിൽ ഏതെങ്കിലും ഒരു നല്ല മെഡിസിൻ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഏതെങ്കിലും നല്ലൊരു ലിവർ ടോണിക്ക് പിന്നെ ഇനി ആടുകൾക്ക് ചുമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്ന മെഡിസിൻ രണ്ട് നല്ല രണ്ട് മെഡിസിനാണ് ഒന്ന് നാറ്റ്കോഫ് പിന്നെ കഫ്ലോൺ പൗഡർ നാറ്റ്കോഫ് കഫ്ലോൺ പൗഡർ ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പ പച്ച മരുന്നാണ് തുടക്കമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ് കൂടുതൽ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നതിനെ ഈ ആടലോടകത്തിൻ്റെ ഇലയൊക്കെ ചേർത്ത് നമുക്ക് പച്ചമരുന്ന് കൊടുക്കാം അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ചാനലിൽ പോയി ഒന്ന് കണ്ടു നോക്കുക അപ്പം മെയിനായിട്ട് ഇത്രയും മെഡിസിന് നമ്മളൊന്ന് എവിടെങ്കിലും ഒന്ന് ഓർ കുറിച്ച് വെക്കുക ഓർത്ത് വെക്കുക കാരണം ആടുകൾക്ക് എന്തെങ്കിലും ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ഒന്ന് പെട്ടെന്ന് നൽകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും മെഡിസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പം ഞാൻ പേര് പറഞ്ഞു തരാം എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് വെക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക